കാര്യങ്ങൾ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ കരുതിയില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടെന്ന വിവരമെങ്കിലും എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പറ്റില്ല, തന്നെയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം പറഞ്ഞ രണ്ടു തവണയും ഭാഗ്യം കൊണ്ടേ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ഇവിടെയും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ അതിന്റെ പരിപാടി? അത് തീരുമാനിക്കല്ലേ നിന്നെ വിളിച്ചു വരുത്തി. സംഭവിച്ചിടത്തോളം കാര്യങ്ങൾ വെച്ച് വളരെ ഗൗരവത്തോടെ വേണം ഇനി എന്തെങ്കിലും ആലോചിക്കാനും തീരുമാനം എടുക്കാനും. പെൺകുട്ടിയോടെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് അവളോട് സംസാരിക്കണം. ചിത്ര, മിസ്റ്റർ മോഹൻ ജോർജ് സതീഷേട്ടന്റെ വെരി ക്ലോസ് ഫ്രണ്ടാ. ഹലോ. ഹലോ. ചിത്രയെ സഹായിക്കുകയാണ് എന്റെ ലക്ഷ്യം. ചിത്ര മാത്രമല്ല സതീഷിനെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് ഞങ്ങൾ തമ്മിലുള്ളത്. എനിക്ക് ചില കാര്യങ്ങൾ ചിത്രയിൽ നിന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചിത്ര ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന വിവരം അവിടെ ആർക്കൊക്കെ അറിയാമായിരുന്നു? ഞാൻ ഇങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാവുന്ന ഏക ആൾ നായർ സാറാണ്. ബട്ട് നായർ സാറിന്റെ അടുത്തൊന്നും അങ്ങനെ ഒരു വിവരം ചോർന്നു പോകാൻ ചാൻസ് ഇല്ല. ഉണ്ടോ? നോ. ആ നിലയ്ക്ക് ഇത് വേറെ ആരോ മണത്തറിഞ്ഞിട്ടുണ്ടാവണം. അനൻ അനിതയുടെ മർഡറിന് പിന്നിലുള്ളവർ, അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അതുവരെ കുട്ടി വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും സതീഷ് എനിക്ക് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് പറയാം, എന്റെ ഭാഗത്തു നിന്നും എന്ത് സഹായവും കുട്ടിക്കുണ്ടാവും. ഓക്കെ, സീ യു. വളം. സതീഷ്, ചിത്രയുമായി ഞാൻ സംസാരിച്ചു. വല്ലാത്തൊരവസ്ഥയാണ് കുട്ടിയുടേത്. ഈ അവസരത്തില് നമ്മൾ മാത്രമേ അവളെ സഹായിക്കാനുള്ളൂ എന്നൊരു തോന്നലവക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ നിരാശപ്പെടുത്തരുത്. തൽക്കാലത്തേക്ക് ചിത്രയെ സേഫായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലോ? നോ, അത് അപകടമാണ്. തന്നെയല്ല, പുറലോക അറിയാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുമോ? ഈ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു അപകടം പറ്റിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു വഴി കണ്ടെത്തുന്നവരെ ചിത്ര ഇവിടെ തന്നെ നിൽക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആദ്യം നീ റെസ്റ്റ് എടുക്കുക വേണ്ടത്. പീറ്ററെ, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചറിയിക്കണം, കേട്ടല്ലോ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബായ് പീറ്ററെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ വിളിച്ചാൽ മതി. ഞാനല്ലേ പീറ്റർ ഉണ്ടാവും. ഹലോ. മിസ്റ്റർ സതീഷ്? യെസ്. ഐ മീറ പിള്ളേ, ആർബിസി ഏഷ്യയിൽ നിന്നാണ്. ആർബിസി ഏഷ്യ ഇവിടെ? ഞങ്ങൾക്ക് ചിത്രനാരായണനെ ഒന്ന് കാണണം. ചിത്രനാരായണൻ?
ഇവിടെ അങ്ങനെ ആരുമില്ല. മാത്രമല്ല ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഇല്ല. സോറി സാർ, ഞങ്ങളെ നിരാശരാക്കരുത്. ചിത്ര ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് സാർ ചിന്തിക്കും. വേൾഡ് മുഴുവൻ ഞങ്ങളുടെ നെറ്റ്വർക്ക് അതാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചിത്രയ്ക്ക് പറയാനുള്ളത് അതെന്തായാലും ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്ലീസ് സാർ, അവരുമായി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സാർ അനുവദിക്കണം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂ അനുവദിക്കൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പണിക്കരെ സാർ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പ്ലീസ്. വെരി കൈൻഡ് ഓഫ് യു സർ. ആക്ച്വലി ഈ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞേക്കും. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സിന്റെ കാര്യമാണോ പറയുന്നത്? അതെ, എന്തെങ്കിലും എനിക്കത് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിരണിനെ ആരോ മനഃപൂർവ്വം ഈ മേഡറിൽ കൊടുക്കുകയായിരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അതിനുള്ള തെളിവുകൾ? തെളിവുകളാണ് എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ്. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഹോപ്പുണ്ട്. നിങ്ങൾക്ക് നേരെ 2 തവണ ആക്രമണം ഉണ്ടായല്ലോ. ഇനിയും ഏത് നിമിഷം അത് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഇവിടെയും അവർ വരുമെന്ന്? അതെ. Yes, you are right. Don't move. Where are those papers? Tell me. Oh, no. Oh, leave me.